പ്രിയമാദരണീയരായ ബഹുമാനപ്പെട്ട കർദ്ദിനാൾ ആലഞ്ചേരി പിതാവേ, ചങ്ങനാശ്ശേരിയുടെ പിതാക്കന്മാരായ പെരുന്തോട്ടം പിതാവേ, പ്രിയപ്പെട്ട തറയിൽ പിതാവേ, മറ്റ് വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്ന, ബൈബിൾ പഠിച്ചു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആത്മീയ ഗുരുക്കന്മാരൊന്നിച്ച്, ഇത്രയും വൈദികരൊന്നിച്ച് ഉള്ള ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട ഇടിമണ്ണിക്കൽ സണ്ണി ചേട്ടന്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോർജ് മാധുരത്തിൽ അച്ഛനെ ഞാൻ നന്ദിയോടെ എന്നും ഓർക്കും. കാരണം ഈ പരിപാടിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വരാൻ, കുറച്ച് ഷൂട്ടിങ്ങും ഇപ്പച്ചിരി തിരക്കുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒഴിവാക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ഇത് ഒഴിവാക്കിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ എന്ത് കിട്ടിയിട്ടും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് സണ്ണിച്ചേട്ടാ നന്ദി. ഞാൻ എസ് സണ്ണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു, സണ്ണിച്ചേട്ടാ അങ്ങനെ വചനത്തെക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ടും സംസാരിക്കാനുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. എൻ്റെ പ്രാർത്ഥനയും എനിക്കറിയാവുന്ന എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച, എൻ്റെ പള്ളിയിലെ വികാരി അച്ഛന്മാരിൽ നിന്ന് പഠിച്ച, എന്നെ ഭേദപാഠം പഠിപ്പിച്ച ടീച്ചേഴ്സിൽ നിന്ന് പഠിപ്പിച്ച, പിന്നെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്നത്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു, ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം വൈറലായിരുന്നു, പ്രാർത്ഥന എത്രമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കുട്ടിക്കാലത്ത് നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഒരു പകർന്നു കിട്ടിയ ഒരു പൈതൃകമാണ്. പ്രാർത്ഥിച്ചു, ഞാൻ ഏത് സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മറുപടി ദൈവം തന്നിട്ടുണ്ട്. കഷ്ടത്തിലൂടെ നടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വചനം കൂടുതലായിട്ട് എന്നിലേക്ക് വരുന്നത് ഞാൻ 20 വയസ്സുള്ളപ്പോൾ 21 വയസ്സുള്ളപ്പോഴാണ്. ആദ്യമായിട്ട് പോട്ടയിൽ ഒരു ധ്യാനം കൂടിയപ്പോഴാണ് പിന്നീട് നമ്മൾ വചനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ബൈബിൾ വായന വളരെ കമ്പൾസറി ആക്കുന്ന ഒരു കാലമായിരുന്നു അത്. വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തിനും അതിനകത്തൊരു ഉത്തരമുണ്ട്. നമുക്ക് വളരെ ആത്മവിശ്വാസം തരുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കലാകാരനും പ്രത്യേകിച്ച് ഒരു സിനിമാക്കാരനൊക്കെ പറയുമ്പോൾ അറിയാം, ഏത് നിമിഷവും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന വളരെയധികം പോരാട്ടങ്ങളുള്ള ഒരു മേഖലയാണ്. ഇപ്പോഴൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ശക്തമായ ദൈവത്തിൻ്റെ വചനം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിലൊരല്പം വചനമുള്ളവനാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവനാണെന്ന് അറിയുമ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്നുള്ളൊരു തോന്നലും നമുക്കുണ്ടാവും. ഞാൻ ഈ പ്രാർത്ഥനയിൽ എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെ യുവാക്കളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്കിപ്പോൾ 52 വയസ്സാകുകയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, പ്രാർത്ഥനയിൽ നിന്നും ഈ ബൈബിൾ വായനയിൽ നിന്നുമൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വന്നിട്ടുള്ള തെറ്റുകൾ പലതും കുറച്ചുകൂടെ ആലോചിച്ചിരുന്നെങ്കിൽ വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളതും വചനമാണ്. ഇപ്പം ഞാൻ ഈ ആത്മവിശ്വാസം തരുന്ന വചനമെന്ന് പറഞ്ഞത്, ഒരു വചനം എനിക്ക് ഭയങ്കര എന്നോടൊരു സുഹൃത്ത് പറഞ്ഞൊരു വചനമാണ്. അതായത്, നിന്നാൽ ഞാൻ ഈ സൈന്യത്തിന് നേരെ പാഞ്ഞെടുക്കും, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. അപ്പോൾ ഏത് കടമ്പയും ചാടിക്കിടക്കാനുള്ള ശക്തി തരുന്ന വലിയൊരു ദൈവത്തിൻ്റെ ആളുകളാണ് നമ്മൾ. അപ്പോൾ എന്തും കടക്കാനുള്ള അവസരം അല്ലെങ്കിൽ ശക്തി നമുക്ക് ദൈവം പ്രദാനം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ് എന്നെ എൻ്റെ മേഖലയിൽ നിലനിർത്തുന്നത്. അങ്ങനെ എന്തായാലും വലിയൊരു ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുക്കുന്ന, ഈ വചനം പഠിച്ചിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ പിതാക്കന്മാരെ, നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എനിക്കെന്നും ഉണ്ടാവണം. എന്നും ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനായി ജീവിച്ച് മരിച്ച് അങ്ങേ ലോകത്തെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ. സന്തോഷം.